തലസ്ഥാന നഗരിയിൽ നടന്ന വേദനാജനകമായ ഒരു സംഭവത്തിന്റെ ഞെട്ടലിൽ നിന്ന് മനുഷ്യ മനസാക്ഷി കൊണരാൻ സാധിച്ചിട്ടില്ല ഇതുവരെ. പലവിധ വാദപ്രതിവാദങ്ങൾ നമ്മൾ കേട്ടു കഴിഞ്ഞു. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ സംഭവത്തെ കുറിച്ചല്ല, ഏതാണ്ട് 5-6 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ന്യൂസ് പേപ്പറുകളിലൊക്കെ വലിയ വാർത്തയായിരുന്നു. മലപ്പുറം ജില്ലയിലെ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലാണ് സംഭവം. പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ കയറി ഒരാൾ ആത്മഹത്യ ഭീഷണി മുഴക്കി. ഇനിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. ഒരുപാട് ആൾക്കാർ രാഷ്ട്രീയക്കാരും മറ്റും ആളെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നു. സംഭവ സ്ഥലത്ത് പോലീസും ഉണ്ട്, പക്ഷേ അയാളോട് ആരും അടുക്കുന്നില്ല. ഒരു കയ്യിൽ വിഷക്കുപ്പിയും മറ്റേ കയ്യിൽ പെട്രോളും തീപ്പെട്ടിയും ഒക്കെ ആയിട്ട് രണ്ടും കൽപ്പിച്ച മട്ടിലാണ് ആള് നിൽക്കുന്നത്. ഓഫീസിന് തീയിട്ട് വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്യും എന്നാണ് അദ്ദേഹത്തിന്റെ പ്ലാന്. പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീടുണ്ടാക്കാനുള്ള ധനസഹായത്തിനു വേണ്ടി പഞ്ചായത്തിൽ കയറി ഇറങ്ങി ഒന്നും ലഭിക്കാത്തത് കൊണ്ട് അവസാനം അയാൾ ചർച്ചയ്ക്ക് തയ്യാറായി. അതും അദ്ദേഹം അത്രയും കൽപ്പിച്ച് ഒരേ ഒരു വാക്ക് മാത്രം പറഞ്ഞു, ഞാൻ ഒരാളോട് മാത്രമേ ചർച്ചയ്ക്ക് തയ്യാറാവുള്ളൂ. ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സ്ഥലം SIയോട് മാത്രം. അന്ന് ഒരു ചെറുപ്പക്കാരനായിരുന്നു എടവണ്ണ SI. അദ്ദേഹത്തിന്റെ ആദ്യ അപ്പോയിന്റ്മെന്റ് പോസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ SI സാർ അകത്ത് കയറി. കുറച്ച് സമയം കഴിഞ്ഞു രമ്യതയോടെ അയാൾ പുറത്തേക്ക് ഇറങ്ങി. വിഷക്കുപ്പിയും പെട്രോളും ഒക്കെ SI സാറെ കയ്യിലുണ്ടായിരുന്നു. ഒരു 2 മണിക്കൂർ സമയം നാടിനെ മുഴുമുനയിൽ നിർത്തി. അത്ര സമയം ക്ഷമയോടെ ജാഗ്രതയോടെയും കാര്യങ്ങൾ നിയന്ത്രിച്ച് പോലീസുകാരാണ് ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ നടന്ന സംഭവം എന്റെ നാട്ടിൽ നടക്കാതെ തടഞ്ഞത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിരിക്കില്ല. ഇതുപോലെ നമ്മുടെ പോലീസിന്റെ സംയോജിതമായ ഇടപെടലുകൾ കാരണം ഒരുപാട് ആളുകളെ രക്ഷിച്ച കഥകൾ ഉണ്ടാകാം. പിന്നീട് ഒരിക്കൽ ആ സംഭവത്തെ കുറിച്ച് ഞാൻ SIയോട് ചോദിച്ചപ്പോൾ ആ ആത്മഹത്യ ചെയ്യാൻ പോയ ആള് എന്നോ സ്റ്റേഷനിൽ വന്നപ്പോൾ നല്ലതുപോലെ അയാളുടെ പരാതി പരിഹരിച്ചു കൊടുത്ത് കൊണ്ടാണ് അയാൾക്ക് എന്നോട് അത്ര വിശ്വാസം തോന്നിയതെന്ന്. ഇതുപോലെ സാധാരണക്കാരന്റെ വിശ്വാസം നേടിയെടുത്ത പോലീസുകാർ ഉണ്ടാകുമ്പോൾ മാത്രമേ നാടിനെ ഓരോ വിപത്തുകളിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കൂ. ആ SI പോസ്റ്റിൽ ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ പേര് അമൃതരംഗൻ എന്നായിരുന്നു. പിന്നീട് ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു, സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതിന് ഞാനും എന്റെ നാട്ടുകാരും സാക്ഷിയാണ്. ഇപ്പോൾ എറണാകുളം ജില്ലയില് സബ് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യുന്നു. അങ്ങനെ കർമ്മനിരതരായ ഒരുപാട് പോലീസുകാർ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് വിശ്വാസമാണ് കേരള പോലീസിൽ.